നമസ്കാരം. ഈ കർഷക സമരത്തിന്റെ ഡൽഹി ചലോ മാർച്ചിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന പാർട്ടിയാണ് ഇടതുപക്ഷം, പ്രത്യേകിച്ചും സി പി എം. പക്ഷേ സി പി എമ്മിൻ്റെ തന്നെ ചില ആളുകൾ, സി പി എമ്മിൽ നിന്ന് പുറത്തുപോയവരും സി പി എമ്മിൻ്റെ ഭാഗമായിരുന്നവരും പുറത്താക്കപ്പെട്ടവരും, കാര്യം പറഞ്ഞാൽ പുറത്താക്കുമല്ലോ, അങ്ങനെയുള്ളവരൊക്കെ പറയുന്നത് സി പി എമ്മിന് ഭരണമില്ലാത്ത സ്ഥലങ്ങളിൽ മാത്രമേ കർഷകരോട് താല്പര്യമുള്ളൂ, ഭരണമുള്ള സ്ഥലങ്ങളിൽ കർഷകരോടൊന്നല്ല ജനങ്ങളോട് ആരോടും യാതൊരു താല്പര്യവും സി പി എമ്മോ ഇടതുപക്ഷമോ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഭരണമുള്ളത് കേരളത്തിൽ മാത്രമാണ്, അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണം ചില പഞ്ചായത്തുകളിലുണ്ട്, അവിടെയൊക്കെ അവിടെയൊന്നും കർഷകരുടെ കാര്യം ഒന്നും അന്വേഷിക്കുന്നില്ല, ഒന്നും അവർക്ക് വേണ്ടതൊന്നും കൊടുക്കില്ല, അവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ പോലും നൽകാൻ മടിയാണ്. പക്ഷേ ഭരണമില്ലാത്ത ചില പഞ്ചായത്തുകളോ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ ഒക്കെ പോയി കർഷകരെ പിടിച്ച് ഉമ്മ വയ്ക്കുകയും കർഷകരെ മടിയിലിരുത്തുകയും ചെയ്യുന്നൊരു നയമാണ് സി പി എം നടത്തിക്കൊണ്ടു പോകുന്നത് എന്ന ഒരു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത. ഡൽഹിയിലെ കർഷക സമരം പ്രചരണ വിഷയമാക്കി വയൽക്കിളികളുടെ പ്രചരണമാണ് നടക്കുന്നത്. ഭരണമില്ലാത്ത ഇടങ്ങളിൽ മാത്രമേ സി പി എമ്മിന് കർഷക താല്പര്യമുള്ളൂ എന്നാണ് പ്രധാന പ്രചരണമായി വയൽക്കിളികൾ. നമ്മൾ സുരേഷ് കീടാറ്റൂരിനെയൊക്കെ ഓർമ്മയുണ്ട്, വയൽക്കിളികൾ, കണ്ണൂർ ബൈപ്പാസുമായി ബന്ധപ്പെട്ട സമരം, അതിപ്പോഴും സമരം തുടരുകയാണ്. പല തരത്തിലുള്ള ഒത്തുതീർപ്പുകളും പി ജയരാജൻ ഉൾപ്പെടെയുള്ള ഒത്തുതീർപ്പ് ചർച്ചകളും അതുപോലെയുള്ള പല സംവിധാനങ്ങളും നടത്തി, പക്ഷേ വയൽക്കിളികൾ സമരത്തിൽ നിന്ന് പൂർണ്ണമായി ഇതുവരെ പിന്മാറിയിട്ടില്ല. അവരുടെ പ്രചരണ വിഷയമാണ് ഈ കർഷകരുടെ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ. വയൽ നികത്തി ദേശീയപാത നിർമ്മിക്കുന്നതിനെതിരെ കണ്ണൂർ കീഴാറ്റൂരിൽ സമരത്തിന് നേതൃത്വം നൽകിയ വയൽക്കിളികൾ തളിപ്പറമ്പ് നഗരസഭയിലേക്കാണ് കീഴാറ്റൂർ വാർഡിൽ നിന്ന് മത്സരിക്കുന്നത്. അവരും തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. നിലവിൽ എൽ ഡി എഫിന് 500-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമുള്ള വാർഡാണിതെങ്കിലും പാരിസ്ഥിതിക മുദ്രാവാക്യങ്ങൾ തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കുന്നതിനാണ് ഇപ്പോൾ വയൽക്കിളികളും സമരക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ കാർഷിക നയങ്ങൾക്കെതിരെ ചലോ ദില്ലി കർഷക മാർച്ചിന് നേതൃത്വം നൽകുന്ന സംഘടനകളിലെ അഖിലേന്ത്യാ കിസാൻ സഭക്കാർ കീഴാറ്റൂർ വയലിൽ വയൽ നികത്തു എന്നാവശ്യപ്പെട്ട് കുത്തിയ ചെങ്കൊടിയിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കണമെന്ന് വയൽക്കിളി നേതാവ് സുരേഷ് കീഴാറ്റൂർ പറയുന്നു. സി പി എമ്മിനെ കീഴാറ്റൂർ സമരത്തിൻ്റെ നാൾവഴികൾ ഓർമ്മപ്പെടുത്തി സമൂഹ മാധ്യമങ്ങളിലൂടെയും പോസ്റ്ററുകളിലൂടെയുമാണ് വയൽക്കിളികൾ പ്രചരണം നടത്തുന്നത്. ഡൽഹിയിലെ കർഷക സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ കീഴാറ്റൂർ സമരം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടും എന്ന ഒരു പ്രതീക്ഷയിലാണ് വയൽക്കിളികൾ. അതുപോലെ തന്നെ വയൽ നികത്തി ഹൈവേ നിർമ്മിക്കാനുള്ള സർക്കാർ നിലപാട് തിരുത്തണമെന്നാണ് ഇന്നും വയൽക്കിളികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം മുഴുവൻ കുടുംബങ്ങളും റോഡിനായി ഭൂമി വിട്ടു നൽകാൻ തയ്യാറായിട്ടുണ്ട്. സമരത്തിൽ പങ്കെടുത്ത 11 പാർട്ടി അംഗങ്ങളെ സി പി എമ്മിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഇവരാണ് വയൽക്കിളികളായി പിന്നീട് പരിണമിച്ചത്. നമുക്കറിയാം, നേരത്തെ അന്തിമ സർവേ പൂർത്തിയാക്കി ദേശീയപാത അതോറിറ്റി പുറത്തിറക്കിയ വിജ്ഞാപനം മരവിപ്പിച്ചാണ് കീഴാറ്റൂർ വഴി പുതിയ ബൈപ്പാസ് നിർമ്മിക്കാനുള്ള നീക്കം തുടങ്ങിയത്. ഇത് പലതരത്തിലുള്ള ചർച്ചാ വിഷയങ്ങളായിരുന്നു, അന്നൊക്കെ വലിയ വാർത്തയായിരുന്നു, വലിയ വിവാദമായിരുന്നു. അതായത് ഈ പ്രദേശത്തുകൂടി വയൽ നികത്തിക്കൊണ്ട് മറ്റ് പലരെയും ഒഴിവാക്കിക്കൊണ്ട്, അതായത് നേരത്തെ ഉണ്ടായിരുന്ന ബൈപ്പാസിൻ്റെ ആ ഒരു രീതി മാറ്റിക്കൊണ്ട് പുതിയ ബൈപ്പാസിന് ഈ വയൽ നികത്തിക്കൊണ്ട് ഇതിങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നായിരുന്നു ആവശ്യം. അവിടെയുള്ള ചില സി പി എമ്മിൻ്റെ അനുഭാവികൾക്കും സി പി എമ്മിന് വേണ്ടപ്പെട്ടവരുടെയും സ്ഥലവും മറ്റു കാര്യങ്ങളുമൊന്നും എടുക്കാതിരിക്കാൻ ഇത് മനഃപൂർവ്വം വയൽ നികത്തൽ മേഖലയിലേക്ക്, അല്ലെങ്കിൽ ഈ വയൽ നികത്താനുള്ള നീക്കത്തിലേക്ക്, കീഴാറ്റൂർ മേഖലയിലേക്ക് ഈ ദേശീയപാത കണ്ണൂർ ദേശീയ ബൈപ്പാസിൻ്റെ വികസനം കൊണ്ടുവരികയായിരുന്നു എന്ന പരാതിയാണ് അന്ന് തൊട്ടേ നമ്മൾ ഇന്നും കേൾക്കുന്നത്. എന്തൊക്കെയായാലും വയൽക്കിളികൾ ഉൾപ്പെടെയുള്ളവർ സി പി എമ്മിനെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്, ശക്തമായ വാദമാണ് ഉയർത്തുന്നത്. അല്ല, അതിന്റെ ഒരു ഇഷ്യൂസ് എന്താണെന്ന് പറഞ്ഞാൽ, അല്ല ഇവർ കളിക്കുന്നില്ല, ഇന്ത്യക്കാരത്ത് നടക്കുന്ന കാർഷിക സമരം വേറൊരു ഘട്ടത്തിൽ പരിശോധിക്കുന്ന വേറെ തലത്തിലാണ്. പക്ഷെ ആ അത് നടക്കുന്നവരെ ഇവിടെ അധികാരത്തിൽ എത്തുമ്പോൾ സമീപനം നിങ്ങൾ നേരത്തെ പറഞ്ഞ ഏർപ്പെട്ടപ്പം, അതുകൊണ്ട് ആ സമരത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അത് പ്രത്യേകത ഇല്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത് കേരളത്തിലെത്തുമ്പോൾ അത് മാറിപ്പോകും. അപ്പൊ ഒരു അഖിലേന്ത്യാ പാർട്ടി എന്ന നിലയിൽ ഒരു അഖിലേന്ത്യാ നയം വേണ്ടതാണ്. ആ അഖിലേന്ത്യാ നയം തങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് അങ്ങോട്ട് ചുരുക്കാനും വളക്കാനും ചെയ്യുന്ന ആ ഒരു സമീപനം എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. അല്ലാണ്ട് ആ മറ്റേ അഖിലേന്ത്യാ സമരത്തിന് ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല, അത് ആവശ്യകതയുള്ള ഒരു സമരം തന്നെ. അപ്പോ അത്തരം ഒരു നയ സമീപനം എടുക്കുമ്പോൾ കേരളത്തിൽ വരുമ്പോൾ മാറുന്നു. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം, രാജസ്ഥാനിലെ ദേശീയപാതക്കെതിരെ ബന്ധിച്ച് സമരം സംഘടിപ്പിക്കുന്നു, തമിഴ്നാട്ടിൽ സംഘടിപ്പിക്കുന്നു, പക്ഷെ കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോ അതിൽ വിഷയം വരുന്നില്ല. അപ്പൊ പറയുന്നത് ഒന്ന്, ചെയ്യുന്നത് വേറെ, അത് തന്നെ അതിന്റെ പ്രധാന കാരണം. ഈ വയൽക്കിളികൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക്, ഈ പാർലമെന്ററി സംവിധാനത്തിലേക്ക് തെരഞ്ഞെടുപ്പിനേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം എന്താണ് സുരക്ഷിതം? അല്ല, ഞങ്ങളൊരു പാർലമെന്ററി ഗ്രൂപ്പോ അല്ല പാർട്ടിയോ ആയി മാറാനോ അങ്ങനെ കാര്യങ്ങളെ ആലോചിക്കുന്നില്ല. പക്ഷെ കേരളം കണ്ട അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും നല്ലൊരു സമരത്തിന് ആ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെടുത്താൻ ആ സമരം നയിക്കേണ്ട യഥാർത്ഥത്തിൽ ഇടതുപക്ഷമായിരുന്നു. ഇടതുപക്ഷമാണ് അതിന്റെ മുമ്പിൽ നിന്നത് അതിനെ തകർക്കാൻ. അപ്പോ അതിന് ഒരു വിഷയമായി ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളെ ഒരു പരിമിതം, ഏറ്റവും ചുരുങ്ങിയത് കീഴാറ്റൂര്
എങ്കിലും എന്താണ് പറയുന്നതെന്ന് ലോകം അറിയിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഭരണമുള്ളിടത്തെല്ലാം സി പി എമ്മിന് കർഷകരോട് യാതൊരു സ്നേഹവുമില്ല, അനുകമ്പയുമില്ല. കർഷകർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയില്ല. പക്ഷേ ഭരണമില്ലാത്തടത്തൊക്കെ കർഷകരുടെ കൂട്ടുപിടിച്ച്, കർഷകരെ കെട്ടിപ്പിടിച്ച് വോട്ട് നേടാനുള്ള ഗൂഢശ്രമമാണ്, വെറും തരംതാണ രാഷ്ട്രീയമാണ് സി പി എം കളിക്കുന്നത് എന്നാണ് സുരേഷ് കീഴാറ്റൂർ അടക്കമുള്ള നേതാക്കൾ പറയുന്നത്. സി പി എമ്മിന് തരംതാണ രാഷ്ട്രീയം പുത്തരിയൊന്നുമല്ല. അവർ എന്തും ചെയ്യും. വോട്ട് നേടാൻ വേണ്ടി ആളെ കൊല്ലാൻ പോലും മടിയില്ലാത്ത സി പി എമ്മിന് ഇതൊക്കെ എന്ത് കാര്യം? ഇതൊക്കെ വെറും സിമ്പിളായിട്ടുള്ള കാര്യം. ബൂത്ത് പിടിച്ചടക്കുകയും കള്ളവോട്ടിടുകയും ചെയ്ത് കണ്ണൂരിൽ എത്ര കള്ളവോട്ട് ചെയ്തു എന്ന് ജില്ലാ കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ജനാധിപത്യ പാർട്ടിക്ക്, സോഷ്യലിസ്റ്റ് പാർട്ടിക്ക്, നാണവും മാനവും ഇല്ലാത്ത പാർട്ടിക്ക് ഈ വയൽക്കിളികളുടെ സമരവും ഇവർ കടന്ന് പറഞ്ഞാലൊന്നും വല്ല കാര്യവുമുണ്ടോ? ഒന്നുമില്ല. അവർ കർഷകരെയും ആവശ്യക്കാരെയും ഒക്കെ തന്നെ സോപ്പിട്ടുകൊണ്ട് വോട്ട് നേടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. പക്ഷേ ജനങ്ങളാണ് ഇത് തിരിച്ചറിയേണ്ടത്, ജനസമൂഹമാണ്, പൊതുസമൂഹമാണ് ഇത് തിരിച്ചറിയേണ്ടത്. ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി കാലങ്ങളായി ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാപട്യം ജനങ്ങളാണ് തിരിച്ചറിയേണ്ടത്. അതേത് വിഷയത്തിലായാലും, ശബരിമല വിഷയത്തിലായാലും, മറ്റ് വിഷയങ്ങളിലായാലും, സാമൂഹ്യ വിഷയങ്ങളിലായാലും, അഴിമതിയിലായാലും ഒക്കെ ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യും. അത് തീർച്ചയായും അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾ ബൂത്തുകൾ പിടിച്ചടക്കിയില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എതിരെ തന്നെയായിരിക്കും എല്ലാ വോട്ടുകളും എന്ന് സി പി എമ്മിനോട്, സി പി എമ്മിൻ്റെ പ്രവർത്തകരോട് ഒരിക്കൽ കൂടി പറയുന്നു. ഇത് ഞാൻ പറയുന്നതല്ല, ഇവിടുത്തെ ജനങ്ങൾ പറയുന്നതാണ്. വെബ് ഡെസ്ക് 10 മൈ ന്യൂസ്. ഞങ്ങളുടെ എല്ലാവരുടെയും സർവൈശ്വര്യത്തിന് വേണ്ടി നിത്യവും ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പരബ്രഹ്മമൂർത്തി, ദേശത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഞങ്ങളുടെ പൊന്നയ്യപ്പൻ. കരക്കാട് ധർമ്മശാസ്താവിൻ്റെ തിരുമുൻപിലെ പടിഞ്ഞാട്ട് ദർശനമായിട്ട് വരാനുള്ള ഒരു കാരണം രണ്ട് വിഷയങ്ങളാണ് പറയുന്നത്. പ്രധാനപ്പെട്ട വഴിപാട് നീരാഞ്ജനമാണ്. നിരവധി ഭക്തജനങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നീരാഞ്ജനം കഴിക്കുവാൻ നമ്മുടെ സമീപ ദേശത്തു നിന്ന് പോലും ഇവിടെ എത്തിച്ചേരാറുണ്ട്.